നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഈ മൂന്ന് വസ്തുക്കൾ ചേർത്ത് നമ്മുടെ വീട് തുടച്ച് വൃത്തിയാക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കൺദൃഷ്ടി മാറുകയും നെഗറ്റീവ് എനർജി ഇല്ലാതായി, കൂടാതെ ദുർശക്തികളുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം മാറി നമുക്ക് സമ്പത്ത് അധികമായി വർദ്ധിക്കുന്നതാണ്. ഈ വസ്തുക്കൾ എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാണ്. പൊതുവായി നമ്മൾ വീട് തുടയ്ക്കുന്നത് നമ്മുടെ വീട്ടിലെ പൊടിയും അഴുക്കും പോകുന്നതിന് വേണ്ടി മാത്രമല്ല, വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട് തുടയ്ക്കുന്നതിലൂടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെയും ദുർദേവതയെയും പുറത്തു കളയാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി വീട് തുടയ്ക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ചേർത്ത് തുടയ്ക്കുക. കല്ലുപ്പ് കൺദൃഷ്ടിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ്. കൂടാതെ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ തുരത്തി ഓടിക്കാനുള്ള കഴിവും അല്ലെങ്കിൽ തുരത്തി ഓടിക്കാനുള്ള ഊർജവും ഈ കല്ലുപ്പിലുണ്ട്. അതിനാൽ തുടയ്ക്കുന്ന വെള്ളത്തിൽ കല്ലുപ്പ് ചേർക്കാൻ മറക്കരുത്. ഇനി വീട്ടിൽ സമ്പത്ത് വർദ്ധിപ്പിക്കാനും അനാവശ്യമായ ചിലവുകൾ ഇല്ലാതാകാനും ധനം നഷ്ടമില്ലാതാകാനും ഈ രണ്ട് വസ്തുക്കളും തുടയ്ക്കുന്ന വെള്ളത്തിൽ ചേർക്കുക. ഈ രണ്ട് വസ്തുക്കളും രണ്ടു വിധത്തിലുള്ള നന്മകളാണ് നമുക്ക് നൽകുന്നത്. ഒന്നാമതായി നമുക്ക് സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതാണ്. രണ്ടാമതായി വീട്ടിലെ ശുഭകാര്യങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങൾ ഇല്ലാതാകുന്നതാണ്. ഇനി ഒന്നാമതായി തുടയ്ക്കുന്ന വെള്ളത്തിൽ ചേർക്കേണ്ട വസ്തുവാണ് പച്ചക്കർപ്പൂരം. തുടയ്ക്കുന്ന വെള്ളത്തിൽ രണ്ടു നുള്ളു പച്ചക്കർപ്പൂരമാണ് ചേർക്കേണ്ടത്. ഇനി രണ്ടാമതായി ചേർക്കേണ്ട വസ്തുവാണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയും തുടയ്ക്കുന്ന വെള്ളത്തിൽ രണ്ടു നുള്ളാണ് ചേർക്കേണ്ടത്. കല്ലുപ്പ്, പച്ചക്കർപ്പൂരം, മഞ്ഞൾപ്പൊടി ഈ മൂന്ന് വസ്തുക്കളും തുടയ്ക്കുന്ന വെള്ളത്തിൽ ചേർത്ത് നമ്മുടെ വീട് തുടയ്ക്കുന്നതിലൂടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മൂന്ന് വസ്തുക്കൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ചേർക്കുന്നതിലൂടെ വീട്ടിലെ ദുർദേവത അകന്നുപോയി സമ്പത്ത് വർദ്ധിക്കുന്നതുമാണ്. കൂടാതെ മംഗളകരമായ പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ നടക്കുന്നതുമാണ്. ഇതൊരു മൂഢവിശ്വാസമായി കണ്ട് ഈ ഒരു കാര്യം ചെയ്താൽ അതിന് യാതൊരു ഫലവും ലഭിക്കുന്നതല്ല. അതേസമയം നമ്മൾ ചെയ്യുന്ന ചെറിയ ചില മാറ്റങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ്. ഇനി വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ കറികൾക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി തുടയ്ക്കുന്നതിന് വേണ്ടി വാങ്ങി വയ്ക്കാവുന്നതുമാണ്. ഇനി പച്ചക്കർപ്പൂരവും എല്ലാ അങ്ങാടിക്കടയിലും ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിലോ ഓൺലൈനിലും ഇത് ലഭ്യമാണ്. ഇനി വീട് തുടയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം ഏതാണെന്ന് നോക്കിയാൽ, ഞായർ, തിങ്കൾ, ബുധൻ, വ്യാഴം, ശനി എന്നീ ദിവസങ്ങളിൽ വീട് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ വീട് തുടയ്ക്കുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി പൂജകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ വീട് തുടച്ച് വൃത്തിയാക്കേണ്ടതാണ്. സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം ഒരു കാരണവശാലും വീട് തുടയ്ക്കുവാൻ പാടില്ല. പകൽ സമയങ്ങളിൽ ഏത് സമയത്ത് വേണമെങ്കിലും വീട് തുടയ്ക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഈ മൂന്ന് വസ്തുക്കളും ചേർത്ത് വീട് തുടയ്ക്കാവുന്നതാണ്. മറ്റു ദിവസങ്ങളിൽ സാധാരണ രീതിയിൽ വീട് തുടയ്ക്കാവുന്നതാണ്. ഇതൊരു ചെറിയ താന്ത്രിക മുറയാണ്. ഇത് തുടർച്ചയായി ചെയ്യുന്നതിലൂടെ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ചിലർ വീട് തുടയ്ക്കുമ്പോൾ ആദ്യം വാതൽപ്പടി മുതൽ തുടയ്ക്കുന്നതായി കണ്ടുവരാറുണ്ട്. എന്നാൽ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. വീടിനുള്ളിലെ മുറികളെല്ലാം ആദ്യം തന്നെ തുടയ്ക്കുക. അതിനുശേഷം വേണം വാതിൽപ്പടി തുടയ്ക്കുവാൻ. തുടയ്ക്കുന്നതിലൂടെ വീട്ടിലെ ദുർദേവതയും നെഗറ്റീവ് എനർജിയും പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുറികൾ ആദ്യം തുടയ്ക്കുക. അതിനുശേഷം വേണം സിറ്റ് ഔട്ടും പടികളും തുടയ്ക്കുവാൻ. നമ്മൾ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മുന്നേറ്റങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.